അറിയാലോ, നാളെ 10 മണിക്കാ അരുന്ധതി അപ്പോയിന്റ്മെന്റ് തന്നേക്കുന്നത്. നീയായിട്ട് സംസാരിച്ചിട്ട് വേണം. മറ്റന്നാ നമുക്ക് കോംപ്രമൈസ് ടോക്കിന് പോവാൻ. നാളെ പോവാൻ ചേച്ചി. പോയാൽ മാത്രം പോരാ, കാര്യങ്ങളെല്ലാം പറയണം. ഹലോ, ഹലോ ആവണി. ആവണി? ആ ചേച്ചി, കേൾക്കുന്നുണ്ട്. നീ ഇത് എവിടെ പോയതായിരുന്നു? ഞാനിവിടെ തന്നെ ഉണ്ട്. നാളെ നമുക്ക് പോവാൻ ചേച്ചി. എന്തായാലും ഇതെല്ലാരും അറിയും. ഞാൻ നാളെ അരുന്ധതി വക്കീലിനോട് എല്ലാം പറയാം. ശരി എന്നാ, ഞാൻ രാവിലെ നിന്നെ വന്ന് പിക്ക് ചെയ്തോളാം. ഓക്കെ. എവിടെ പോവാനുള്ള വലിയ പ്ലാനിങ്ങിലൊക്കെ ആണല്ലോ. ആണെങ്കിൽ? അല്ല, ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും ചോദിച്ചതല്ലേ, പറഞ്ഞേക്കാം. നാളെ അരുന്ധതിയെ കാണാൻ പോകുന്നുണ്ട്. നിങ്ങളെ കോടതിയിൽ വെള്ളം കുടിപ്പിക്കാനായിട്ടേ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കുറച്ച് ഗൂഢാലോചന നടത്താനായിട്ട്. എന്നാ പോയിട്ട് വാ, നല്ല നല്ല പോയിന്റ്സൊക്കെ നോട്ട് ചെയ്ത് കൊടുക്ക്. വാദമൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കണം. പിന്നെ തീർച്ചയായും നല്ല സ്ട്രോങ് ആയിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ. ഇത്രയും രഹസ്യങ്ങളൊക്കെ ആവണി ഒളിപ്പിക്കുമ്പോ എന്റെ കോൺഫിഡൻസ് വല്ലാതെ അങ്ങ് കൂടും സുധേ. അവൻ എന്ത് രഹസ്യം ഒളിപ്പിച്ചു? നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചെന്നാ? ഒരു CCTV ഫുട്ടേജ് അല്ലേ കിട്ടിയുള്ളൂ, അതിന് മുന്നോട്ട് പോയോ? അതൊക്കെ നടക്കുന്നുണ്ട്. തെളിവുകളൊക്കെ സമയമാകുമ്പോ ഞാനങ്ങ് ഹാജരാക്കും. എന്റെ വക്കീലെ, നിങ്ങളുടെ മുഖം കണ്ടാലേ അറിയാം നിങ്ങളുടെ ഒരു തെളിവും ഇല്ല, ഒരു ചുക്കും ഇല്ല. പിന്നെ എന്തോ എടുത്തിട്ട് നിരത്തുന്നായി പറയുന്നേ. ആ CCTV ഫുട്ടേജ് അവിടെ തന്നെ നിൽക്കുമെന്ന് എനിക്കറിയാം. ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല. ചുമ്മാ ഇരിക്കണ്ട, ഇറങ്ങി നടന്ന് തെളിവൊക്കെ കണ്ടുപിടിക്കേ, ആവശ്യം വേണ്ടി വരും കേട്ടോ. എന്റെ മുഖത്ത് നോക്കി അവൾ ഇത്രയൊക്കെ വായിച്ചെടുത്തോ? ഇതിനാണല്ലേ പാവ അച്ഛനെ അമ്മയും ഇവിടുന്ന് ഓടിച്ചു വിട്ടത്. അച്ഛനമ്മയെ ഓടിച്ചു വിട്ടോ? അല്ലടി, നിനക്ക് തട്ടി കളിക്കാനേ എന്റെ അച്ഛനമ്മയെ ഞാൻ ഇവിടെ നിർത്താം. ഞാനൊന്ന് ആസ്വദിച്ചു വരുമായിരുന്നു, അപ്പോഴേക്ക് ആരും അറിയാതെ അമ്മ ഇവിടുന്ന് നാട് കടത്തി. ഇവളെന്തൊക്കെയാവണി പറയുന്നത്? പറയാം ചേച്ചി വാ. ഓ, അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കറങ്ങാൻ പോകാൻ പറ്റില്ലല്ലോ. അതായിരിക്കും അമ്മ ഇവിടുന്ന് ഓടിച്ചത്. നിനക്ക് എന്തോ അഞ്ജു, നീ എന്തൊക്കെ വിളിച്ചു പറയുന്നേ? രാവിലെ തന്നെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. കേറി പോടി, പോടി. ഇവളെന്തൊക്കെ വിളിച്ചു പറഞ്ഞേ? ചേച്ചി, എന്തായാലും എല്ലാ കാര്യവും ഞാൻ വക്കീലിനോട് പറയും. ആ കൂടത്തെ ഇതും കൂടെ പറയാം. എന്തായാലും എല്ലാ കാര്യവും പറഞ്ഞേ പറ്റുള്ളൂ. കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അരുന്ധതി കേസെടുക്കത്തില്ല കേട്ടോ. അമ്പിളിയുടെ പേര് ഹോസ്പിറ്റലിൽ എഴുതിയതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ചേച്ചി. അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. അത് ഞാൻ ഓൾറെഡി അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ അരുന്ധതി വക്കീലിനോട് പറയാം. ചേച്ചി വണ്ടി എടുക്കേ. കേറി.